ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിതാ ഞാൻ പൂക്കളിടാനുള്ള പൂവക്കൊന്ന് ഒരുക്കുക കേട്ടോ. അപ്പൊ എന്റെ പൂക്കള പൂവക്കൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇഷ്ടം പോലെ പൂവ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടേ കുറെ അരളി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ബന്ദി, പിന്നെ ഈ കളർ ബന്ദി, പിന്നെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ വാടാമല്ലിയാണ്. പിന്നെയും കുറെ പൂവുണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് പറിച്ചെടുക്കാനുണ്ട്, കുറെ ഉണ്ട്. അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ കുറച്ച് നന്നാക്കാനുള്ളത് നിങ്ങൾ എടുത്ത് മാറ്റി വെച്ചതാ അപ്പുറത്തുനിന്ന്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു പേപ്പറൊക്കെ ഇട്ടിട്ട് ഇത് വിരിച്ചെന്നൊക്കെ നന്നാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പം കുറേ സമയം എടുക്കും ഇതെല്ലാം ഒന്ന് നന്നാക്കി വരുമ്പോൾ. അല്ലെങ്കിൽ രാവിലെ പൂക്കളിടുമ്പോഴേ കുറേ ടൈം പോകും. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം എല്ലാം വിളിക്കി വയ്ക്കും. നമ്മുടെ ഇവിടെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇതാട്ടോ, മുഖ്യമായിട്ടും ഈ പൂക്കളാണ്. അതായത് ഇന്ന് മുതൽ തിരുവോണത്തിൻ്റെ അന്ന് വരെ നമ്മൾ പൂവിടും. പല നാട്ടിലും പല രീതിയായിരിക്കും. ചിലവർ തിരുവോണത്തിൻ്റെ അന്ന് മാത്രം പൂവ് ഇടുന്നവരുണ്ട്, ചില നാടുകളിൽ അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ 10 ദിവസം പൂവിടും. അത് ഓരോ ഒരു ഇപ്പം മൂലം ആകുമ്പോൾ 3 കളം അങ്ങനെയാണ് ഇവിടെ. അങ്ങനെ അങ്ങനെ ഓരോ കളങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുവരും. എന്നിട്ട് തിരുവോണത്തിൻ്റെ അന്നാവുമ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പടിയുടെ പുറത്തൊരു കളം ഇട്ടിട്ട് അതിനകത്തും തൃക്കാക്കരപ്പനെയൊക്കെ വയ്ക്കും. അതുകൂടാതെ എല്ലാ കുളത്തിലും വയ്ക്കും കേട്ടോ, തൃക്കാക്കരപ്പനും അതുപോലെ തുമ്പക്കുളം. അതൊക്കെ വെച്ചിട്ട് നമ്മൾ തിരുവോണത്തിൻ്റെ രാവിലെ ഓണം കൊള്ളൽ എന്നൊരു പരിപാടിയുണ്ട്, അടയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ മാവേലിന് സങ്കല്പിച്ചിട്ട് നമ്മളതൊരു വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ മാവേലിക്ക് കൊടുക്കുന്നതായിട്ട് അതൊക്കെ കൊടുക്കും. അതിന് പൂവടയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കണം. നമ്മുടെ തുമ്പയുടെ പൂവിൻ്റെ നമ്മൾ ഒരട ഉണ്ടാക്കും. തലേ ദിവസം കുളിച്ചിട്ടൊക്കെ നല്ല ശുദ്ധിയായിട്ട് വന്നിട്ട് ഒരട ഉണ്ടാക്കിയിട്ട് ആ അടയാണ് നമ്മൾ നേദിക്കുന്നത് രാവിലെ. രാവിലെ നമ്മളൊരു 5:30-6 മണിയാകുമ്പം ഈ തിരുവോണത്തിൻ്റെ അന്ന് ഈ ഓണം കൊള്ളൽ എന്ന് പറഞ്ഞ പരിപാടി ചെയ്യും കേട്ടോ. എല്ലാ വീടുകളിലും ഇവിടെ അങ്ങനെയാണ്. നല്ല രസമാണ്, കുട്ടിക്കാലത്തിൻ്റെ ആ അത് തന്നെ ഞങ്ങളിങ്ങനെ തുടർന്നുകൊണ്ട് പോരുന്നുണ്ട്. നമ്മുടെ വീട്ടിലങ്ങനെയാണ് എപ്പോഴും. നമ്മുടെ വീട്ടിലല്ല, എല്ലാ സ്ഥലത്തും പൂവ്, ഓണം പൂവ് അതൊക്കെയാണ് ഏറ്റവും. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പൂടുക പ്ലസ് സദ്യ, ഇത് രണ്ടുമാണ്. അതിപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ട് വരുന്നു. അപ്പം ഇന്നലെ നമ്മളിപ്പം പൂക്കളൊക്കെ ശരിയാക്കി, ഞാൻ പൂവിട്ടു, കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ പൂവൊക്കെ ഒരുക്കുന്ന സമയത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഏറ്റവും ഭംഗിയായിട്ട് ഇടാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ രാവിലെ കുറേ സമയം അങ്ങനെ പോകും. ഇപ്പോൾ സമയമില്ല നമുക്ക്, എന്നാലും പൂക്കളൊക്കെ ഇടാനായിട്ട് സമയം ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ ഇത് വർഷത്തിൽ നമുക്ക് എന്തായാലും കിട്ടുന്നത് ഒരു പ്രാവശ്യമാണ്. അപ്പോൾ അതങ്ങ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രയല്ലേ, നാളെ ആരുണ്ടാവും എന്നൊന്നും ഒരു ഇതുമില്ല. അപ്പം നമ്മൾ കിട്ടുന്ന ഇതുപോലുള്ള സെലിബ്രേഷൻസൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പൂക്കളുണ്ടാവും. എൻ്റെ പൂക്കളത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. പൂ നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമല്ലോ, നമ്മുടെ ഫാമിലി എല്ലാവരും ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവരും ഇതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഈ സമയമാകുമ്പോഴാണ് പൂവൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുന്നത്. രാത്രിയൊക്കെ ആകുമ്പോൾ ലൈഫ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല തിരക്കുണ്ട്, നമ്മളെല്ലാവരും തിരക്കിലാണ്. എന്നാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരും, അത് നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റും. എപ്പോഴും ഈ തിരക്ക് പിടിച്ചുള്ള ജീവിതമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു മടുപ്പായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ ഈ നാട്ടിലെ വിശേഷമാണ് ഞാൻ പറഞ്ഞത്. പലർക്കും പല വിശേഷങ്ങളായിരിക്കും പറയാനുള്ളത്. നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ്, അതായത് തിരുവോണത്തിൻ്റെ അന്ന് വരെ നമ്മൾ പൂക്കളിടുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും കിട്ടി. എനിക്ക് കുറച്ചും കൂടെ ഇവിടെ നിന്ന് പറിക്കാനുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ, കുറേ പറിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നാളെ വലിയൊരു കള ഉദ്ദേശിച്ചേക്കണേ. ഇന്നും ഇട്ടു, പക്ഷെ ഇന്ന് രാവിലെയൊക്കെ ഇച്ചിരി മഴ പെയ്തതുകൊണ്ട് നമുക്ക് പൂക്കൾ അത്ര ഇതായില്ല. കാരണം മഴ പെയ്യുമ്പോൾ നമുക്ക് ആകെ ഒരു ഇതാവില്ല. അതുകൊണ്ട് പൂക്കൾ കിട്ടും, എന്നാലും നാളെ ഇനി മഴ ഉണ്ടാവും എന്നറിയില്ല. എന്നാലും ഞാൻ ഇതൊക്കെ ഒന്ന് ഒരുക്കി വയ്ക്കുകയാണ്. ഇനി കുറേ സമയം എടുക്കുന്ന ഒരു വാടാമല്ലിയൊക്കെ ഒരുക്കാനായിട്ട് ഒത്തിരി ടൈം വേണം. കാരണം ഇതെല്ലാം ഇതെല്ലാക്കി ഇടണേ, കളർഫുള്ളായിട്ടുള്ളൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. നമ്മൾ മറ്റേ പച്ചലേക്ക് അരിഞ്ഞിടുക അതൊന്നുമില്ല, ഒറിജിനൽ പൂ തന്നെയാണ് നമ്മൾ ഇടാറുള്ളത്. അപ്പം ഞാൻ കുഞ്ഞു വീഡിയോ ആണേ, ഞാൻ ഇതൊക്കെ ഒന്ന് ഒരുക്കിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ സന്തോഷം, അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, ഞാൻ എൻ്റെ പരിപാടി ചെയ്യട്ടെ കേട്ടോ, കുറേ പണികളുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.